beef ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ആണ് വന്നിട്ടുള്ളത് ബീഫ് കൊണ്ടാട്ടം അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ബീഫ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അത് മൂന്നാല് തവണയിലും കഴുകിയെടുക്കണം ഇത് കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഉള്ളി ഇഞ്ചി ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം അത് ചതച്ചെടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ചെറിയുള്ളി ചതയ്ക്കുക ഇതെല്ലാം ഇവിടെ ചതച്ച് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ആ ബീഫ് കഴുകി നേരത്തെ വാറ്റി വെച്ചിട്ടുള്ളതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇടുന്നത് അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അതുപോലെ വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇനി 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് മല്ലിയില പിന്നെ അതിനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്പി എടുക്കണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വേറെ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ വെള്ളം കൂടുതലാവും അതുപോലെ ബീഫ് നല്ല വേവേണ്ട ആവശ്യമില്ല ഒരു 3/4 വേവ് വരെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്നും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട അതുപോലെ ആയി കിട്ടിയാൽ മതി ഇതിൽ വെള്ളമൊക്കെ ആവശ്യത്തിന് അത് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇവിടെ വെളിച്ചെണ്ണയിൽ കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലത്തെ എണ്ണ കമ്മിയാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടാട്ടത്തിലേക്കുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കൊണ്ടാട്ട മുളകില്ലേ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മോരിൽ മുക്കി ഉണക്കി എടുക്കുന്ന ആ മുളകാണിത് കൊണ്ടാട്ട മുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിലൊരു 4 വറ്റൽമുളകും ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇനി കൊണ്ടാട്ടത്തിലേക്കുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞതാണ് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ് അതുകൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 1/6 ചെറിയുള്ളി 1/6 എണ്ണം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മീഡിയം സൈസ് 2 ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി 2 എണ്ണം മീഡിയം സൈസ് അത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1/4 ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ മുളക് ഒന്ന് പൊടിച്ചെടുക്കണം ഈ ടൈമിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കത് ഇട്ട് കൊടുക്കാൻ
ഇതാണ് ആ പൊടിച്ചത്. അത് ഫുള്ളായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ സ്മെല്ലാണ് പ്രത്യേകത തന്നെ മുന്നിട്ട് നിൽക്കുക. ഇനി ഒരു തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഈർക്കൊന്ന് വറ്റി വരണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തക്കാളിയിലത്തെ വെള്ളമൊക്കെ അവിടെ വലിഞ്ഞു വന്നു. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫാണിത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മളിനി ബീഫും മസാലയും കൂടി ഇളക്കുമ്പോൾ അപ്പോഴും ഉള്ളിയൊന്ന് നന്നായിട്ട് വാടി വരും. അതുകൊണ്ട് ആദ്യം തന്നെ വലിയുള്ളി വഴറ്റുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക, അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക. ഒരു കാണാൻ ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.